ഹായ് ഹലോ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന മണി ഹേസ് സീസൺ 5 എപ്പിസോഡ് 7. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു തീർത്തിയത് കേണലിൻ്റെ വീട്ടിൽ നിന്ന് അലീഷയും പ്രൊഫസറും രക്ഷപ്പെട്ട് അടുത്തുള്ള വീട്ടിൽ ഒളിച്ചിരിക്കുന്നതാണ്. കേണൽ എമർജൻസി ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ആർമി എല്ലാം വന്നിട്ട് കേണലിനെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കും. അപ്പോൾ കേണൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് പറയും അവരിവിടെ നിന്ന് ഉപ്പം ഇറങ്ങിയുള്ള കൂടെ കൊച്ചുണ്ട്, അതുകൊണ്ട് അവരധിക ദൂരം പോയി കാണാൻ ചാൻസ് ഇല്ല, ഈ ഏരിയ മൊത്തം ലോക്ക് ചെയ്തിട്ട് അവരെ എല്ലാ വീട്ടിലും സെർച്ച് ചെയ്ത് നോക്കാൻ പറയും. ഈ ടൈമിൽ പ്രൊഫസറും അലീഷയും എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് അറിയാതിരിക്കുന്ന ടൈമിൽ പ്രൊഫസർ കുഞ്ഞിനെ തൻ്റെ കയ്യിൽ പിടിച്ച് ഒരു തുണിയെടുത്ത് തൻ്റെ ശരീരത്തിനോട് ചേർത്ത് കിട്ടിയിട്ട് ജനലിന് ചാടാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. അലീഷയാണെങ്കിൽ ആ വീട്ടിലുള്ള ആളെ കെട്ടിയിട്ടിരുന്നിട്ട് അവിടെ നിന്ന് ഡ്രസ്സെല്ലാം മാറിയിട്ട് വരും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ജനലിന് ചാടാൻ നോക്കുമ്പോഴത്തേക്ക് അലീഷ പറയും കൊച്ചിനെ കൊണ്ട് എങ്ങനെ ചാടുമെന്ന് പറയുമ്പോൾ പ്രൊഫസർ ഞാൻ നോക്കിക്കോളാമെന്ന് വെച്ചിട്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് പ്രൊഫസർ ആദ്യം ചാടിട്ട് രണ്ടാമത് അലീഷയും കൊണ്ട് ചാടും. അതിൻ്റെ പ്രൊഫസറും അലീഷയും കൂടെ അവരുടെ ബാക്കി ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിൻ്റെ ബാക്കിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങോട്ടെന്ന് വരും. പ്രൊഫസറും അലീഷയും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് പോകുന്ന ടൈമിൽ ഫ്രണ്ടിൽ പോലീസ് വന്നിരിക്കും. അപ്പോൾ ബാക്കിലോട്ടും പോകാൻ വയ്യ, ഫ്രണ്ടിലോട്ടും പോകാൻ വയ്യ. അടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ പെട്ടെന്ന് കയറും. ഇത് കഴിഞ്ഞ് മാർഷലിനെ കാണിക്കുന്നുണ്ട്. മാർഷലാണ് പ്രൊഫസറിനെ തിരക്കി പോകാൻ നേരം അലീഷ എവിടെ നിന്നാണ് പ്രൊഫസറിനെ അടിച്ച് പിടിച്ചുകൊണ്ടുവന്നത്. ആ സ്ഥലത്ത് എത്തുമ്പോൾ പ്രൊഫസറിൻ്റെ ഒരു സാധനം തായ കിടക്കുന്നത് കാണുന്നുണ്ട്. ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് മാർഷൽ ബെഞ്ചമിനെ വിളിച്ച് പറയുന്നുണ്ട് പ്രൊഫസറിനെ പിന്നെയും പിടിച്ചുകൊണ്ട് പോയിന്നത് തോന്നുന്നത് ഞാൻ പ്രൊഫസറിനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് വരാം, നിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമില്ല, നീ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പ്രൊഫസറും അലീഷയും കൂടെ ആ അപ്പാർട്ട്മെൻറ്റിൽ നോക്കുന്ന ടൈമിൽ ഒരു ലെറ്റർ ബോക്സിൽ മാത്രം ലെറ്റർ മൊത്തം ഇരിക്കും. അപ്പോൾ പ്രൊഫസറിന് മനസ്സിലാവും B2 എന്ന് പറയുന്ന സ്ഥലത്ത് ആളില്ലെന്ന് മനസ്സിലാവും. ഉടനെ അവിടുത്തെ ലെറ്റർ മൊത്തം എടുത്ത് മാറ്റി വെച്ചിട്ട് ആ റൂമിലോട്ട് ഓടിപ്പോകും. അപ്പോൾ അലീഷയാണെങ്കിൽ തൻ്റെ കയ്യിലിരുന്ന പിന്നെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ആ റൂം തുറന്ന് അകത്തോട്ട് കയറുകയും ചെയ്യും രണ്ടുപേരും. ഇവർ രണ്ടുപേരും അകത്ത് നോക്കുമ്പം ആ റൂം മൊത്തം തീരട്ടായിട്ട് തന്നെ ഇരിക്കും. അവിടെ ഒരു പൂച്ച മാത്രമേ കാണത്തുള്ളൂ, അവിടെ ആരും ഇല്ലെന്ന് ഇവർക്ക് മനസ്സിലാവും. പുറത്ത് ജനലിൽ പോയി നോക്കുമ്പോഴത്തേക്ക് ഇവരോട് പോലീസ് നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. 5 വർഷം മുമ്പ് ബെർലിനും പ്രൊഫസറും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നില്ല. ബെർലിൻ പറയുന്നുണ്ട് എങ്ങനെ ഇവിടുന്ന് പൈസയൊക്കെ മോഷ്ടിക്കാമെന്ന് ഐഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യമല്ല, നിനക്ക് പാരമ പറയുന്നവരുണ്ട്. ബെർലിൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ബെഞ്ചമിനെ കാണിക്കുന്നുണ്ട്. ബെഞ്ചമിൻ അകത്തുള്ളവരടുത്ത് വിളിച്ചു പറയും പ്രൊഫസറിനെ പിന്നെയും കിഡ്നാപ്പ് ചെയ്തു. ഇത് കേട്ട് അവരെല്ലാവരും ഭയങ്കര ടെൻഷനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പം പാരമ പറയും എന്ത് ചെയ്യണമെന്നാലും നമ്മൾ സ്വർണം ഉരുക്കണം, എന്നാൽ മാത്രം നമുക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഡെൻവർ ദേഷിച്ചുകൊണ്ടല്ലേ ഇരിക്കും. അവരെന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴത്തേക്ക് റക്കേലും പറയും പാരമ പറഞ്ഞാൽ ശരി, നമുക്ക് സ്വർണം ആദ്യം ഉരുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ സ്വർണം ഉരുക്കാനായിട്ട് തന്നെ പോകും. ഇത് കഴിഞ്ഞ് പിന്നെയും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. പാരമ രാത്രി തന്നെ വന്നിട്ട് പ്രൊഫസറിൻ്റെ അടുത്ത് ഈ പ്ലാൻ എങ്ങനെയെന്ന് പറയുന്നുണ്ട്, സ്വർണം എങ്ങനെ പുറത്തിറക്കും എന്നുള്ളത്. ഇവർ കഴിഞ്ഞ എപ്പിസോഡിൽ പമ്പ് അടിച്ചുകൊണ്ട് വന്നില്ലേ, ആ പമ്പ് ഉപയോഗിച്ചിട്ട് കിലോമീറ്ററോളം ദൂരം ഈ വെള്ളം അടിക്കാമെന്ന് പറയുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ ചെറുത് ചെറുതായിട്ട് സ്വർണം കിടക്കുമ്പോൾ അതും എൻ്റെ കൂടെ തന്നെ പോകുമെന്ന് പറയുന്നുണ്ട്. ഇതിങ്ങനെ പാരമ ഫ്ലാഷ് ബാക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രസൻറ്റിൽ ഇത് ഇതേ കണക്കന്നെ നടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പ്രൊഫസറിനെ അലീഷനെയും കാണിക്കും. ഇവർ രണ്ടുപേരും ആ റൂമിൽ ഇരിക്കുന്നെങ്കിൽ തന്നെ ഈ റൂമിലും പോലീസ് വന്ന് നോക്കുന്നത് പ്രൊഫസറിന് ഉറപ്പാണ്. അതുകൊണ്ട് പ്രൊഫസർ ഒരു പ്ലാൻ ചെയ്തു, അവിടെ കിടക്കുന്ന ഒരു സോഫ കീറി അതിൻ്റെ അകത്തുള്ള പന്നി മൊത്തം ഓരോ സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറിയിരിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് പോലീസുകാരൊന്ന് തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രൊഫസർ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഉടനെ ഇവരെ കഥ പൊളിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെ താളവൻ്റെ പറയും അവരിവിടെ ഇല്ല, അവർ വെക്കേഷന് പോയേക്കുവാന്ന് പറഞ്ഞിട്ട് എന്തായാലും തുറക്കാൻ പറയുമ്പോഴത്തേക്ക് അയാളുടെ കയ്യിലുള്ള താക്കോട്ട് ഉപയോഗിച്ച് അയാളുടെ പയ്യതങ്ങ് തുറക്കും. തുറക്കുന്ന ടൈമിൽ പ്രൊഫസറും അലീഷയും കൊച്ചും കൂടെ ആ സോഫയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കും. ആ സോഫയുടെ മേലാണെങ്കിൽ ഒരു പൂച്ചയും വന്നിരിക്കും. അവരിവിടെ ചുമ്മാ നോക്കിയിട്ട് ആ ഇവിടെ ഒന്നും ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവർ പുറത്ത് പോകാനായിട്ട് പോകുമ്പോഴത്തേക്ക് കൊച്ച് പെട്ടെന്ന് കയറി. പിന്നെ ഇവർ തിരിച്ച് അകത്തു നിന്ന് നോക്കുന്ന ടൈമിൽ പ്രൊഫസർ അലീഷയുടെ തുറന്ന് ഈ കൊച്ചിനെ ചേർത്ത് വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് മെയിലിൽ ഒരു തട്ട് കൊടുക്കും. മെയിലിൽ ഈ പൂച്ച ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ പൂച്ച സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോകും. ഇവർ വിചാരിക്കും ഓ പൂച്ചയായിരുന്നു സൗണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇവർ പിന്നെ ആ റൂമിൽ നിന്ന് പോകും. അത് കഴിഞ്ഞതിൻ്റെ അകത്ത് പാരമോൻ്റെ പ്ലാൻ അനുസരിച്ച് ഇവർ ഈ മിഷീൻ്റെ അകത്ത് സ്വർണം കൊടുത്തിട്ടിട്ട് ഇതപ്പുറത്ത് കൊണ്ടുപോകാനായിട്ട് മിഷീൻ ഓൺ ചെയ്യും. എന്നാൽ ഇവരുദ്ദേശിച്ച ടൈമായിട്ടും ഇതപ്പുറത്ത് വരത്തില്ല ബെഞ്ചമിൻ്റെ അടുത്ത് നിന്ന്. പാരമ വളരെയധികം വിഷമിച്ചിട്ട് തന്നെ ഈ മിഷീൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് തൊട്ടിങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ അപ്പുറത്ത് ബെഞ്ചമിനുള്ള വളത്തുള്ളത് സ്വർണവും വെള്ളവും കൂടെ വരും. അത് കഴിയുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് അവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞ് പ്രൊഫസറിനെ അലീഷനെയും കാണിക്കുന്നുണ്ട്. അലീഷിൻ്റെ അടുത്ത് പ്രൊഫസർ ചോദിക്കുന്നുണ്ട് നീ ഫുഡ് കഴിച്ചിട്ട് എത്ര ദിവസമായി എന്ന് വെച്ചിട്ട് അവൾക്ക് വേണ്ടിയിട്ട് പ്രൊഫസർ മുട്ടയും പൊരിച്ച് പ്രൊഫസർ മുട്ട കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അലീഷ പറയുന്നുണ്ട് നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കും, എന്നെക്കുറിച്ചോ കൊച്ചിനെക്കുറിച്ചോ എന്തെങ്കിലും, എനിക്ക് മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാനാന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ പ്രൊഫസർ പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മണിക്കൂറിനകം എനിക്ക് പ്രിയപ്പെട്ട രണ്ടുപേരാണ് മരിച്ചത്.
ഇനി ഈ ഹേസ്റ്റിനിടയിൽ ആരും മരിക്കില്ല. അതുമാത്രമല്ല, നിന്നെയും കൊച്ചിനെയും ഞാൻ പോലീസിന് വിട്ടുകൊടുക്കില്ല. കാരണം വിക്ടോറിയ ജയിലിൽ വളരുന്ന കാണാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അലീഷ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ പോലീസിന് പിടിച്ചു കൊടുക്കില്ലെന്ന് പറയുന്നുണ്ട്. ഇവർ ചെറുതായിട്ട് ഫ്രണ്ട്സ് ആയതാണ് കാണിക്കുന്നത്. എന്നിട്ട് അലീഷ പ്രൊഫസറിൻ്റെ തോളിൽ ചാരി കിടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഹെൽസിങ്കി ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ റെക്കയിലും മണിയിലെയും മോണികയിലും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ റെക്കയിൽ പറയുന്നുണ്ട്, നമ്മൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, സംസാരിക്കാൻ പോലും അവരെ കാണത്തില്ല, എല്ലാ റിലേഷനും കട്ടാവുമെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവർ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് മണിയിലെ ആണെങ്കിൽ ഒരു കാര്യം പറയും, ഡെൻവറെ കുറച്ച് മുമ്പ് കിസ് ചെയ്തെന്ന്. ഇത് കേട്ട് മോണിക അവളുടെ അധികം ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവിടെയുള്ള ഡോക്ടറിൻ്റെ അടുത്ത് ടെൻഷൻ കുറയ്ക്കാനായിട്ടുള്ള ടാബ്ലറ്റ് മേടിച്ചിട്ട് അവിടുന്ന് പോകുന്നു. ഈ ടൈമിൽ തന്നെ സഗാസ്റ്റയുടെ ഒരാൾ അവിടെ നിന്ന് മുങ്ങിയില്ലേ, അവരാണെങ്കിൽ ഈ ഹെയർ റോളും എല്ലാം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പുറത്തുള്ള ഏഞ്ചലിനെ കോണ്ടാക്ട് ചെയ്തിട്ട് വഴിയൊക്കെ ചോദിച്ചിട്ട് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ബെഞ്ചമിനാണെങ്കിൽ ഈ വന്ന സ്വർണം മൊത്തം ഉരുക്കി വലിയ കട്ടയാക്കി അത് വണ്ടിക്കകത്ത് എടുത്ത് വെച്ചുകൊണ്ടിരിക്കും. അംഗത്വരത്തിനാണെങ്കിൽ വന്ന് ഇവരുടെ അടുത്ത് ചോദിക്കും, റക്കയിലിന് ആളുണ്ടോ, റക്കയിൽ സിംഗിളാണോ എന്നൊക്കെ ചോദിക്കും. അവരൊക്കെ ഇവനെ വെച്ച് കളിക്കാമെന്ന് പറഞ്ഞ് റക്കയിൽ സിംഗിളാണ്, നീ അവൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോയി സംസാരിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞു ഇവനെ വെറുതെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കും. ഡെൻവർ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് ബഹുട്ട് അടുത്തുകൊണ്ട് നീ എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കും. ഡെൻവറും പറയും, ഞാൻ അറിയാതെ മോണിയിലെ കിസ് ചെയ്ത് പോയി, ഞാൻ ഇനി എങ്ങനെ ഇത് മോണികയുടെ അടുത്ത് പറയുമെന്ന് എനിക്കറിയാൻ വയ്യെന്ന് പറയും. ഞാൻ പറയുന്നത് നീ കേൾക്കും, ഇത് നീ ഒരു കാരണം വെച്ചാൽ സമ്മതിക്കരുത്, കാരണം നീ ഒരു ഓണെങ്കിലും ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നിന്നെ സംശയിച്ചാണ് നോക്കിക്കൊണ്ടിരിക്കും. നിനക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കാം, കാരണം എനിക്ക് ഏഴ് പിള്ളേരുണ്ട്, അവർ ഏഴ് പേര് ഏഴമ്മമാർക്ക് ജനിച്ചതാണ്, ഇതുവരെ അവർക്ക് ആർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിനക്ക് വിശ്വസിക്കാം. എന്നെ ബോക്കൂട്ടൻ ഡെന്ന് പറഞ്ഞാൽ അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കും. അലീഷ പെട്ടെന്ന് എന്നിട്ട് പോകുമ്പോൾ അടുത്ത് കൊച്ചുണ്ട്, പക്ഷെ പ്രൊഫസറിനെ കാണാനില്ല. പ്രൊഫസർ അവിടെ പോയി എന്ന് പറഞ്ഞാൽ ഗണ്ണു കൊടുത്തിട്ട് പ്രൊഫസറിനെ വിളിച്ചുകൊണ്ട് പോകാൻ നേരം ഒരു റൂമിൽ പ്രൊഫസർ ഇരിക്കും. പ്രൊഫസർ പറയും, എനിക്ക് ഇവിടെ നിന്നൊരു ഫോൺ കിട്ടി, എങ്ങനെയെങ്കിലും രണ്ട് കട്ട ചാർജ് ഞാൻ ഇത് കയറ്റി, ഇത് വെച്ച് ഞാൻ ഒരാളെ കോണ്ടാക്ട് ചെയ്യട്ടെന്ന് പറഞ്ഞു പാകിസ്ഥാനിയുള്ള പ്രൊഫസറിൻ്റെ ഹാക്കറിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് ബെഞ്ചമിനെ കോണ്ടാക്ട് ചെയ്യും. ബെഞ്ചമിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനൊരു പ്ലാൻ പറയാം, നിങ്ങളതനുസരിച്ച് ചെയ്യാനായിട്ട് പറയും ബെഞ്ചമിനോട്. ഇത് കേട്ട് ബെഞ്ചമിൻ മാർഷലിനെയും കൂടെ പോയി വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും റോട്ടിൽ പോയി നിൽക്കും. അപ്പോൾ ഒരു വലിയൊരു വാൻ വരും, വേസ്റ്റ് എല്ലാം വാരാനായിട്ടുള്ള. ആ വാനി വരുന്ന രണ്ടുപേരെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി അവിടെ ഉള്ള ഒരു മരത്തിൽ കെട്ടി വെച്ചിട്ട് ഇവർ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകും. കുറച്ച് മോഡിഫൈ എല്ലാം ചെയ്തുകൊണ്ട് ഇവർ ഈ വണ്ടി എടുത്തിട്ട് പ്രൊഫസറുള്ള ഈ സ്ഥലത്ത് നിന്ന് വരും വേസ്റ്റ് വാരാനാന്ന് പറഞ്ഞ്. പ്രൊഫസറും അലീഷയും കൂടെ ഈ വേസ്റ്റ് ബക്കറ്റിൻ്റെ അടിയിൽ ഹോളിട്ടിട്ട് അതിൻ്റെ അകത്ത് കയറിയിരിക്കും. ഇരുവന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാൻ നേരം ആ വേസ്റ്റിൻ്റെ അകത്ത് പ്രൊഫസറും അലീഷയും കൊച്ചും കൂടെ കാണും. പ്രൊഫസർ എങ്ങനെയെങ്കിലും പിന്നെ തിരിച്ച് പ്രൊഫസറിൻ്റെ ഗ്യാങ്ങിൻ്റെ കൂടെ അങ്ങ് വരും. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടെ ഈ സ്വർണം ഒരുക്കുന്ന സ്ഥലത്ത് പോകും. അവിടെ പോയി നോക്കുമ്പോഴത്തേക്ക് പ്രൊഫസറിനും അലീഷയ്ക്കും എല്ലാം ഭയങ്കരമായിട്ട് ഷോക്ക്. ഇവർ സ്വർണം മൊത്തം ഒരുക്കി വണ്ടിക്കകത്ത് തന്നെ കയറ്റി വെച്ചേക്കും. ഇതാണ് പ്രൊഫസറിന് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് പാരമോനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പാരമോ പറയും, ഞാനിട്ട പ്ലാനല്ലേ ഇങ്ങനെ തെറ്റാനെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരെല്ലാം ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അലീഷയെ ഇത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കും. ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിൽ പ്രൊഫസർ ചോദിക്കും, നമ്മൾ ഈ പമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുറത്ത് സൗണ്ട് കേൾക്കത്തില്ലേ, അപ്പോൾ പോലീസ് വരത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ പാരമയും ബെർലിനും കൂടെ ചിരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ബെർലിൻ പറയും, നോർമൽ ഒരാൾ മോഷ്ടിക്കുന്നതും നമ്മൾ മോഷ്ടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറയും, കാരണം ഇതിന് വേറൊരു പ്ലാൻ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ ബെർലിൻ പറയുന്നത്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരും. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എഴുന്നേരിക്കും. അതുവരേക്കും ബൈ.